ഒരു ഓടിച്ച് നോക്കാം. ആ നോക്കണം. ഇപ്പൊ മെച്ചിനുണ്ട്, വേറെ ഫ്രണ്ട് കിടക്കണമെന്നുണ്ട്. ഭയങ്കര ധൈര്യം, വണ്ടി കോറൊക്കെ ചെയ്ത് പോവാ. നമ്മള് 3 ടൺ ഇതാ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകുമ്പോ കേട്ടോ. നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് നോട്ടം കേട്ടിച്ചു പോകട്ടോ. ഫസ്റ്റ് ഒന്ന് നല്ലൊരു ചെറുപ്പ് ഫീൽ ചെയ്യണം. ആ പക്ഷി വിടുമ്പോ തന്നെ എന്റെ മോനെ ഒരു രക്ഷയില്ല. പുതിയൊരു ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാം. നമ്മൾ പാച്ചി RTR 3 ടൺ നമ്മളിന്ന് ഡെലിവറി എടുക്കാൻ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതാണൊക്കെ വണ്ടി എടുക്കാൻ പോകണം. പിന്നെ TVS കരമനക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബൈക്ക് എടുക്കുന്ന പയ്യന്മാരോട്. ഇത് ട്രിവാൻഡ്രത്ത്, അതായത് സൗത്ത് കേരള സൈഡിലോട്ട് ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ഡെലിവറിയാണ് TVS സൈഡിൽ. RTR 3 ടൺ വന്നിട്ട് ഫസ്റ്റ് ഡെലിവറിയാണ്. വണ്ടി ഏകദേശം 1 മാസത്തിന് മുമ്പേ ലോഞ്ച് ആയതാണ്. ഇപ്പോഴാണ് വണ്ടി ഒന്ന് ഇറങ്ങി തുടങ്ങി കേട്ടോ. അപ്പം നമ്മളെ ഇന്ന് വിളിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ പോകുന്നത്. പഴയ TVS ഒന്നും അല്ല, ഇപ്പോൾ TVS നല്ല പെർഫോമൻസ് ഓറിയൻറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ഇറക്കി തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് വണ്ടികൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പെർഫോമൻസ് ആൻഡ് പെർഫോമൻസ് പിന്നെ ബിൽഡ് ക്വാളിറ്റിയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ എല്ലാ വണ്ടികളും ഇങ്ങനെ ഇറക്കണേ. അതുകൊണ്ട് തന്നെ 3 ടണ്ണിനകത്ത് ആദ്യം 6 3 ടൺ ഇറക്കി. അതിനുശേഷം ഇപ്പം നേക്കഡ് മോഡലും ഉണ്ട്, ഒന്ന് അടിപൊളിയായിട്ടൊരു കിടില മോഡലാട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഹാൻഡിലിനടുത്ത് വലിയ TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഡബിൾ പീസ് ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ മുമ്പ് ഒരു രക്ഷയില്ലാത്ത ബാക്ക് ടൈൽറ്റഡും ഒരു രക്ഷയില്ലാത്ത ലുക്ക് കാര്യങ്ങളും സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ ഒരു വണ്ടി ഇറങ്ങുന്നത്. അപ്പം ആ ഒരു വണ്ടി എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. വീഡിയോയിൽ റീൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ കൊഞ്ഞോണ്ടി കൊണ്ടി നമ്മൾ വീഡിയോകളൊക്കെ നോക്കണമുണ്ടെങ്കിലും നമ്മൾ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടതുമില്ല, ഇതുവരെ ഓടിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. അപ്പം ഇന്ന് നമ്മൾ വണ്ടി നേരിട്ട് കാണാൻ പോകണം. വണ്ടി നമുക്ക് എന്തായാലും പറ്റുകയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ 390 എടുത്തുകൊണ്ട് തെറിയാൻ പോകണം കേട്ടോ. നമ്മൾ 390 കൊണ്ട് നമുക്ക് നൈസിൽ അങ്ങോട്ട് വിടാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത്. പിന്നെ ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവർ ചെറിയ എന്തോ പ്രോഗ്രാം കണക്കൊക്കെ നടത്തണുണ്ട്. 2 വണ്ടിയാണ് ഒരുമിച്ച് ഇറങ്ങണം എന്നൊക്കെയാണ് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. എൻ്റെതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചോ കിട്ടും എന്താണെന്നുള്ള അഭിപ്രായം പറയാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നമ്മുടെ ഈ ചെറുപടിയിലെ പോലെ നമ്മുടെ ചലദ്രോ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തോ വേലയ്ക്ക് ഒന്ന്. അപ്പോൾ തന്നെ നമ്മൾ ഓഡിഷനെ ചെയ്യാൻ അതെ സാറേ, നമ്മൾ വണ്ടി എടുത്തുണ്ട് ഐസിൽ നമ്മൾ പോകാൻ പോകണം കേട്ടോ. ഇപ്പം തന്നെ സമയം നോക്കി നോക്കും, 4 മണിക്ക് അവിടെ പ്രോഗ്രാം എന്ന് പറയുകയാണ്. 3:55 നമ്മളോട് പറന്നു പോകണം. അയ്യോ, ഒന്ന് രണ്ട് ആവശ്യമായിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. എന്നിട്ട് വന്ന് ടപ്പന വണ്ടിയും കഴുകിയിട്ട് നമ്മൾ നൈസിൽ അങ്ങോട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. ഓ, വണ്ടിയുടെ ചാവി. ഓക്കെ, 4 മണി എന്ന് പറഞ്ഞാണ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനകത്ത് അവിടെ എത്തണം. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളത് ഒന്നാമത് ബ്ലോക്ക് റോഡും കൂടെയാണ്. എങ്ങനെ പോയി അവിടെ എത്തുമോ? നമുക്ക് നൈസൻ അങ്ങോട്ട് പോവാം. കുറച്ച് നേരം വണ്ടി ഒന്ന് സ്റ്റാർട്ടിലിരിക്കട്ടെ. FI വണ്ടികൾക്ക് കോൾഡ് സ്റ്റാർട്ട് വേണ്ട എന്നൊക്കെയാണ് പറയണത്. നൈസൻ അങ്ങോട്ട് തെറിക്കാം. അയ്യോ, എന്താ പറ്റും? അല്ല, അടിച്ചു പോയാ? കൈയെടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാണ്. എന്ത് പറ്റി? ഫസ്റ്റ് അടിയിൽ തന്നെ സ്റ്റാർട്ടായി. വണ്ടി ഒതുക്കി വെച്ചിട്ട് 1 ആഴ്ച കൂടുതലായി കേട്ടാ. നമ്മൾ ലാസ്റ്റ് മറ്റൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഹിഡൻ സ്പോട്ടിൽ ട്രിപ്പ് പോയില്ലേ, ആ വീഡിയോ കണ്ടവർക്കറിയാം. അവിടെ പോയപ്പോഴാണ് അവസാനമായിട്ട് വണ്ടി എടുത്തത്. ഹാ, നമുക്കെന്തായാലും സമയത്തിന് അവിടെ പോയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ വണ്ടി നേരിട്ട് കാണാൻ പോകണം. ഞാൻ ഇതുവരെ ഒരാൾ ഉപയോഗിക്കുന്നതും കണ്ടില്ല. അപ്പോൾ ഇന്ന് നേരിട്ട് കാണാൻ പോയാണ്. നമുക്കറിയാം കേട്ടോ വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അപ്പാച്ചി 3 ടൺ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ. നേക്കഡ് വണ്ടി പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു വണ്ടിയുടെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. ഇന്നാണ് പക്ഷേ നേരിട്ട് ഞാൻ കാണാൻ പോകണം. ഞാൻ ഒരുപാട് റീലും വീഡിയോയ്ക്ക് മാത്രമേ കണ്ടുള്ളൂ. ഇന്ന് നമുക്കൊരു ഓടിച്ച് നോക്കാം. ആ നോക്കണം, നോക്കാതെ വണ്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓടിച്ചു നോക്കാം. ഒരു അബോ 300 cc ഉള്ള വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ആ വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് നോക്കി നോക്കാം. ഇപ്പം മെച്ചിലുണ്ട്, വേറെ ഫ്രണ്ടിൽ കിടക്കണമെന്നുണ്ട്. ഭയങ്കര ധൈര്യം, വണ്ടി കോറൊക്കെ ചെയ്ത് പോവാൻ. പക്ഷെ ബാക്ക് ടയറാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ തെക്ക് കൊടുക്കരുത് പോകും. ബ്രേക്കൊക്കെ ഞാൻ ഗിയർ ബ്രേക്ക് കൂടെ ഒക്കെ ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തണത്. ബാക്ക് CH ടയറൊന്നും എടുത്തിട്ടല്ലോ കേട്ടോ, CH MRF ഒന്നും എടുത്തിട്ടല്ലേ. നമ്മൾ ലാസ്റ്റ് ചെയ്യണം നോക്കിയാണ് പതുക്കെയൊക്കെ പോകണത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണിക്കാതെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മിണ്ടാതെയൊക്കെ ഒരു സൈഡിൽ കൂടെ ഒക്കെ പഠിച്ചു. എന്നാലും ഒരു 200 cc വണ്ടികളിലൊക്കെ അതിന് താഴോട്ടുള്ള വണ്ടികളൊക്കെ ആയിരിക്കും MRF ഒക്കെ നല്ലത്. റോഡ് സേഫ്റ്റി ടീം എന്തായാലും കിന്നാരം പറഞ്ഞു നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. കിന്നാരം പറഞ്ഞ ഇനിയും ഡിലേ ആവും. അപ്പം ശരിയെന്നാ. ഓഹ്, ട്രയംഫിൻ്റെ ഷോറൂം ബജാജിൻ്റെ ഒക്കെ എടുത്തളഞ്ഞിട്ട് KTM ട്രയംഫും കൊണ്ടുവന്നു. ഏതാ ഒരു ബ്ലാക്ക് മയൻ ട്രയംഫിൻ്റെ അകത്ത്. ഒമ്പു ബാക്കൊക്കെ സ്കിഡായതാ പോണു. ഓ, നമ്മളിവിടെ എത്തി.
ഹലോ ആ ഓക്കെ 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 ഏതാ മിച്ചലിൻ്റെ റോഡ് 5 ആണ് കിടക്കുന്നത് കേട്ടോ. ഇതിനകത്ത് പൈസങ്ങൾ നമ്മൾ 3 ടൺ ഇതാ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകാൻ പോകണം. ഇതാണ് വണ്ടി ഞാൻ ചെന്നിട്ട്. അപ്പോൾ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കാൻ പോണ്. എന്താ മോനെ, ഒരു ടെസ്റ്റ് അടിച്ചിട്ട് വരാം. ഈ പുള്ളിയാണ് വണ്ടി എടുക്കാൻ പോണത്. ഓക്കെ, പുള്ളിയാണ് എന്നെ മെസ്സേജ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പേരെന്തോ? വൈശാഖ്. വൈശാഖ്. ഓക്കെ, ഞാൻ അതാ പറഞ്ഞു. ഓക്കെ, ഇത് മീറ്റർ ഒക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത മീറ്റർ. ഏതാ ആ എക്സോസ്റ്റ് കൊണ്ട് നോക്കിയാണ്. ഓക്കെ, ഇത് ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോനെ, നമ്മൾ ഉദ്ദേശിക്കും പോലല്ല, അത്യാവശ്യം പവറുണ്ടേട്ടാ. ആ സൗണ്ട് ഉള്ള ഇങ്ങനെ ഒമറിന് എഞ്ചിൻ ഇരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല പവർ ഉണ്ടേട്ടോ. ആ ഫസ്റ്റ് തന്നെ നല്ലൊരു തെറുപ്പ് ഫീൽ ചെയ്യണം ആ കൊച്ചു വിടുമ്പോ തന്നെ. എന്താ മോനെ, ഒരു രക്ഷയില്ല. KSRTC അണ്ണ, ആ സീറ്റിംഗ് കംഫർട്ട് ഒക്കെ നൈസാണ് കേട്ടോ. ആ ഒരു ഇരിപ്പേ ഒരു നൈസ് സീറ്റിംഗ് ആണ്. ടെസ്റ്റ് ഡ്രൈവിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഒരു ആളൊഴിഞ്ഞ സ്ഥലം വരെ നമുക്ക് നൈസായിട്ട് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. എന്നിട്ടാണ് ആ പയ്യൻ്റെ വണ്ടിയുടെ ഡെലിവറി. പൈസ ഫസ്റ്റ് തന്നെ ആ കൊച്ച് വിട്ടിട്ടേ ഉണ്ടോ. വണ്ടി നല്ല തെറുപ്പ്. ബ്ലോക്കിലൊക്കെ നമുക്ക് നൈസായിട്ട് വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റും. ഏതാ ഈ RR 3 ടൺ തണ്ടിരിക്കുന്നു. ലുക്ക് വൈസ് എനിക്ക് ഈ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടേട്ടാ. പൈസ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു എക്സോസ് നോട്ടൊന്ന് കേൾപ്പിച്ചു പോകാം കേട്ടോ. പൈസ ഈ വണ്ടി വന്നിട്ട് ഞാൻ വീഡിയോയിൽ മാത്രമാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇന്നാ നേരിട്ട് കണ്ട് ഓടിക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല വണ്ടി. നല്ല തെറിച്ച് തെറിച്ചിരിക്കണം. ഒരു രക്ഷയില്ലാത്ത പവർ, ബാലൻസിങ് ഒക്കെ നമുക്ക് ഭയങ്കര, അതായത് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ തോന്നും കേട്ടോ. അതായത് ഞാൻ ഈ ബ്ലോക്കിലൊക്കെ വന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. വീഡിയോ വീഡിയോ എടുക്കാൻ. ഓക്കെ, മൊത്തത്തിൽ ഈ കളർ സ്കീം തന്നെ കൊള്ളാം. ഈ ഒരു എല്ലാ ബ്ലാക്കിലുള്ള കളറും ഉണ്ട്. പിന്നെ ചെറിയ രീതിയിൽ റെഡും ബ്ലാക്കും പറഞ്ഞ രീതിക്കുള്ള ഒരു കളറും കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. Road 5 മെച്ചിലാണ് ടയർ കിടക്കുന്നത്. ഫ്രണ്ടും ബാക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു ടയർ തന്നെയാണ് ഈ വണ്ടിക്കകത്ത് പറഞ്ഞത്. പഴയ TVS ഒന്നും അല്ലാട്ടെ. ഇപ്പം TVS ഒരു രക്ഷയില്ലാത്ത വണ്ടികളൊക്കെയാണ് നമ്മൾ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. RR 3 ടൺ ഇറക്കി അതിനുശേഷം കൊണ്ടുവന്ന ഒരു നേക്കഡ് ബീസ്റ്റ് ആണ് ഈ ഒരു വണ്ടി. ഞാൻ ചെന്നാട്ടാ നേക്കഡ് വണ്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ്ലൈറ്റ് ടൈപ്പ്, ഇങ്ങനത്തെ ഹെഡ്ലൈറ്റ് ടൈപ്പ് ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഡബിൾ ടൈപ്പ് 2 പാർട്ടായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഹെഡ്ലൈറ്റ് വന്നിട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ USD ഫോർക്കും ഉണ്ട്. ഞാൻ ഇവിടെ എന്ത് പറയണമെന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു പട്ടി. ഓക്കെ, 312 CC പറഞ്ഞ DOHC എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഇവർ വണ്ടിക്ക് പറഞ്ഞത് കേട്ടോ. ഈ DOHC എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡുവൽ ഓവർ ഹെഡ് ഹാംഷാഫ്റ്റ് പറഞ്ഞ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. ഒരു 35 BHP പവർ പറഞ്ഞ ഒരു എഞ്ചിനാണ് അതിനകത്ത് ഇരിക്കുന്നത്. 28 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ വണ്ടിക്കകത്ത് നിന്ന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സോസ്റ്റ് പേരിങ്ങനൊക്കെയാണ് ഇവിടെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഈ സൈലൻസറിൽ വന്ന് കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ഇച്ചിരി ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. ഈ ഒരു നേക്കഡ് വണ്ടികളൊക്കെ ഒതുങ്ങിയ സൈലൻസറാണ് കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇച്ചിരി ഇച്ചിരി വലിയ സൈലൻസർ പോലെ തോന്നുന്നു. പിന്നെ ബാക്കിലത്തെ ലുക്ക് നോക്കിയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ ബ്രാക്ക് ലൈറ്റിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ നോക്കിയാണ് ഇച്ചിരി ഇങ്ങനെ ഷാർപ്പായിട്ടാണ് ഈ ഒരു ബ്രാക്ക് ലൈറ്റ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ ഒരു വീൽ ഹഗ്ഗറിലാണ് കേട്ടോ. ഈ വീൽ ഹഗ്ഗർ എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇനി അറിയാൻ പാടില്ലാത്ത പോലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ പ്ലേറ്റൊക്കെ അടിച്ച് മാറ്റിയിട്ട് താഴെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു അതിനും ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അറിയാൻ പാടില്ലാത്ത പോലീസുകാരാണെന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ചെയ്ത് വെച്ചാണ് ചോക്ക്. ഈ ഒരു രീതിയിൽ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു ഡിസൈനിൽ പറഞ്ഞ മീറ്റർ കൺസോൾ, LED മീറ്റർ കൺസോൾ. അതിനകത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ ക്യുക്സായിട്ട് നോക്കിയാണ് ഉണ്ടോ. ആ ഒരു സ്റ്റൈൽ എന്തായാലും കൊള്ളാം. നമ്മുടെ മീറ്റർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വെട്ടം നോക്കിയാണ്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ. ഈ ഒരു LED ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് തന്നെ കണ്ട ഒരു പാർക്ക് ലൈറ്റ് ഇവിടെ അതിൻ്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് സ്വിച്ച് വരെ ഉണ്ട് കേട്ടോ അതിനകത്ത്.
ഈ ഒരു ടി എഫ് ടി മീറ്ററൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഷോറൂമിലോട്ട് പോകാട്ടാ. എനിക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗ് പോസിഷൻ ഒരു രക്ഷയില്ലാതെ ഇഷ്ടപ്പെട്ട്. നമ്മൾ ഈ ടോർക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി നമ്മുടെ കൂടെ വന്നോളും. ജസ്റ്റ് ഒന്ന് വെട്ടിച്ച് നമ്മൾ ത്രോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാണിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പവർ. ഡ്യുവൽ ചാനൽ എ ബി എസ് ഒക്കെ പറഞ്ഞ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അല്ല ത്രോട്ട് നമ്മൾ അത്രയ്ക്ക് കൊടുക്കുകയാണ്. നല്ല ഹയർ ആർ പി എമ്മിലോട്ട് കയറ്റി വണ്ടി ഇങ്ങനെ ഓടിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നല്ല പെർഫോമൻസ് വണ്ടിക്ക് അതൊന്ന് കിട്ടണമുണ്ട്. എനിക്കത് മാത്രമേ പറയാവുള്ളൂ. അയ്യോ ഞാൻ എത്ര തവണ പറഞ്ഞോ. ആ 5000 5500 ആർ പി എം വരെ വണ്ടി വലിയ കുഴപ്പമില്ലാതെ ഒരു കണക്കിൽ അങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞൊക്കെ പോകുമ്പോഴാണ് ഒരു 6000 ആർ പി എം ഒക്കെ കഴിയുമ്പോഴാണ് വണ്ടി പറന്ന് പൊക്കോണ്ടിരിക്കണം. ഒരു രക്ഷയില്ലാതെ ഞാൻ വണ്ടി ഓടിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഗിയർ ഷിഫ്റ്റിങ് ഒരു ബട്ടൺ പോലെയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലിലാണ് കേട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ. പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് ഒക്കെ കമ്പനി പറയണത് 30 റേഞ്ചൊക്കെയാണ്. ഒരു 25 ആ ഒരു റേഞ്ചിന് മേളിലോട്ട് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതായാലും കൊള്ളാം. അവൻ വണ്ടിയും കൊണ്ട് ആ വഴിക്ക് പോയോന്നായിരിക്കും അവർ ചിന്തിക്കുക. നമുക്ക് ഷോറൂം വരെ പോവാം. ആ പയ്യന്റെ വണ്ടി ഡെലിവറി എടുക്കാം. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. എത്ര ലോങ്ങ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരില്ല കേട്ടോ. ആ ഒരു രീതിക്കുള്ള സീറ്റിംഗ് പൊസിഷനാണ് ഈ വണ്ടിക്കകത്തുള്ളത്. പക്ഷേ പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ആ മിച്ചലിൻ്റെ റോഡ് 5 ടയർ, ആ ടയർ വന്നിട്ട് ഈ നനവൊക്കെ ഉള്ള നമ്മുടെ ഈ കേരളത്തിൽ പറ്റിയ റോഡിന് പറ്റിയ ഒരു ടയറാണ് ആ ഒരു ടയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ നല്ല പെർഫോമൻസ് ആയിരിക്കും കേട്ടോ. ഈ റോഡൊക്കെ നല്ലോണം നനഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രേക്കിംഗ് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ടയറിൻ്റെ പ്രത്യേകത കേട്ടോ. ഓഹ് ഏതാണ്ട് ഒരു സി ബി ആർ ഒക്കെ ഇരിക്കണം. ഏതാ ഇതിൻ്റെ ചാവി നോക്കിയാണ് ഉണ്ടോ. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ചാവി ആണെങ്കിൽ രക്ഷയില്ല. സൈലൻസർ ഇച്ചിരി ബൾക്കിയായി പോയി. പക്ഷെ ഇത് ഇച്ചിരി ഒതുക്കിയിരുന്നെങ്കിൽ ആ ഒരു ബാക്ക് ലുക്കൊക്കെ ഇച്ചിരി കൂടെ മേസായിരിക്കും. വണ്ടി കൊള്ളാം. ആ ഒരു സൈലൻസർ മാത്രമാണ് ഇതിൽ ബോറായിട്ട് എനിക്ക് ബാക്കിൽ തോന്നുന്നത്. നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇവിടെ ടെസ്റ്റിനുള്ള വണ്ടിയൊക്കെ ഉണ്ട്. വന്ന് ഓടിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വണ്ടി എടുക്കാം. ഇവിടെ വന്നാൽ കേട്ടാ കദിർ ടി വി എസില്. എന്നെ വിളിച്ച ആ പയ്യന്റെ വണ്ടിയുടെ ഡെലിവറി എടുക്കാൻ പോകട്ടെ. അകത്തോട്ട് ചെല്ലാം. നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. 390 തണ്ടോട് ഇനി 650 ആണ് കേട്ടോ. ഒരു അപ്പാച്ചി 200. ഈ വണ്ടി ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മുടെ പയ്യന്മാരെ മൈൻഡ് സെറ്റിന് നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. അതിൻ്റെ ഈ ഒരു പണങ്ങി എക്സോസ്റ്റ്. വണ്ടിക്ക് നല്ല എഞ്ചിൻ സൗണ്ട് നല്ലൊരു സൗണ്ടാണ്. പക്ഷേ എക്സോസ് സൗണ്ട് ഇച്ചിരി സൈലന്റ് ആയി കളഞ്ഞു. നമ്മുടെ ഡോമിനാറിനെ പോലെ ഇച്ചിരി ബാസ് ഒക്കെ കൊടുത്തിട്ട് നൈസ് ആയിരിക്കുമായിരുന്നു. ആ ഒരു എഞ്ചിൻ സൗണ്ട് കൊള്ളാം. പക്ഷേ എക്സോസ്റ്റ് വന്നിട്ട് സൗണ്ട് കുറച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഈ വണ്ടി വന്നിട്ട് 3 വേരിയന്റിലുണ്ട്. ടോപ്പ് ഉണ്ട്, പിന്നെ മിഡ് ഉണ്ട്, ഇത് ലോ വേരിയന്റ് ആണ് കേട്ടോ. ഈ വണ്ടി 3 വേരിയന്റ് ഈ വണ്ടിക്കകത്തുണ്ട്. ടോപ്പ് പറഞ്ഞാൽ ആ ഒരു ടോപ്പിനകത്താണ് ആ ഒരു സീറ്റ് കൂളിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഈ വണ്ടിക്ക് 200 കൊടുത്തിരുന്ന ആ ഒരു എക്സോസ് സൗണ്ട് അതിന് തന്നെ നല്ലൊരു ബാസ് സൗണ്ട് ഉണ്ട്. ആ ഒരു സൗണ്ട് എങ്കിലും ഇതിനകത്ത് കൊടുത്തിരുന്ന ഇത് കൊള്ളായിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം കേട്ടോ. എനിക്ക് ഇത്രയും പെർഫോമൻസ് ഈ വണ്ടിക്കകത്ത് നേടിയ ജസ്റ്റ് അർബൻ, അതായത് ലോ മോഡ് ഇട്ട് ആണ് വണ്ടി ഓടിച്ചത്. ഇതിനകത്ത് 3-4 മോഡ് കാര്യങ്ങളുണ്ട്. ടോപ്പ് മോഡലൊക്കെ കിട്ടിയാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും. ഇപ്പൊ തന്നെ മാരക പവർ ആയിരുന്നു ഞാൻ ഓടിച്ചപ്പം. നമുക്ക് നൈസിൽ അകത്തോട്ട് ചെല്ലാം കേട്ടോ. ഓക്കെ വണ്ടി ഇതവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. പഴയ ടി വി ഷോറൂം അതല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഇന്റീരിയർ ഒക്കെ പിന്നെ 6R3 കണ്ടുപിടിച്ചിരിപ്പുണ്ട്. ഇത് വന്നിട്ട് ട്രാക്ക് എഡിഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ മീറ്റർ വന്നിട്ട് ഇങ്ങനെ പോർട്രേറ്റ് മോഡലാണ് ഇന്റീരിയർ കേട്ടോ. എനിക്ക് ഒരു 6R3 എനിക്ക് ഇഷ്ടപ്പെട്ടത് RT 3 ആണ് കേട്ടോ. അത് കണ്ട് ഇവിടെ ഇരിക്കുന്നു. പക്ഷേ വണ്ടി എടുക്കുമ്പോൾ രണ്ട് പയ്യന്മാരും കൂടെ വണ്ടി റിവീൽ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് വന്നിട്ട് ടി വി എസിന്റെ ഇവിടുത്തെ ഇന്ത്യയാണ്. ചാവി കൊടുത്തിട്ടുണ്ട്, അതാണ് സംഭവം. രണ്ട് വണ്ടിയും പയ്യന്മാരെടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് റെഡിൽ അപ്പാച്ചി എഴുതിയിട്ടുള്ളൂ. റെഡിൽ അപ്പാച്ചി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും പറഞ്ഞ ടൈപ്പാണ്. ഓക്കെ മുമ്പ് ഒരു രക്ഷയിൽ ഈ ബ്ലാക്കിൽ വന്നിട്ട് ആ ഒരു ഷാസി വൈറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് വീല് വന്നിട്ട് ബാക്ക് വീല് മാത്രം റെഡ്. ഒരു രക്ഷയില്ലാത്തൊരു കളർ കോമ്പാണ് കേട്ടോ. ഈ യൂസ്ഡ് ഫോർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ചിരിക്കുന്നു. ഒരു രക്ഷയിൽ ഇപ്പം എന്താ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. കേക്ക് കട്ടിങ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ പ്ലേസിംഗ് കണ്ട, അത് ഒരു ബോറിംഗ് ഇല്ലാത്ത ഒരു പ്ലേസിംഗ് ആണ്. ആ ഒരു നമ്പർ പ്ലേറ്റ് വന്നിട്ട് അതെന്തെങ്കിലും കൊള്ളാം. പക്ഷെ ഇവിടെ വണ്ടിയുടെ ലോജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ കേട്ടോ. നമുക്ക് നൈസിൽ ഇവിടെ നിന്ന് പോകാനുള്ള സെറ്റപ്പ് ചെയ്യാം. പയ്യെ ഇവിടെ കേക്ക് കട്ടിയതുകൊണ്ടിങ്ങനെ ബ്രോ. ഞാൻ പോട്ടെ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി എന്നാൽ കാണാം. ഓക്കെ ബൈ പോട്ടോ. ഓക്കെ പൈസ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ.
ഇവിടെ എന്തായാലും നമ്മളെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ വണ്ടി വന്നിട്ട് ഏകദേശം 3-20-30 ആ ഒരു റേഞ്ച് എന്തുണ്ടോ ലോ വേരിയന്റിന് വിലയുണ്ട്. പിന്നെ 3.5 റേഞ്ചിന് സെക്കൻഡ് വേരിയന്റിന് ആ ഒരു വിലയുണ്ട്. 3.5 ആ ഒരു റേഞ്ച് എന്താണ് ടോപ്പ് വേരിയന്റിന് വന്നിട്ട് ഏകദേശം 4 അടുപ്പിച്ചെങ്ങാണ്ട് വിലയുണ്ട്. ഹാൻഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് കണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഇരുന്ന് ആ ഒരു സീറ്റിംഗ് കംഫർട്ട് ഒക്കെ ആ വണ്ടിക്ക് നൈസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ ഈ ഒരു വീഡിയോക്കകത്ത് ജസ്റ്റ് ആ പയ്യൻ വിളിച്ചതുകൊണ്ട് എന്തായാലും ഇതുവരെ വന്ന് ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ അതും പോയിട്ട് എനിക്കും പറഞ്ഞൊന്നും നല്ല ആഗ്രഹമാണ്. കാരണം ഞാൻ വണ്ടി ഇതുവരെ നേരിട്ട് കണ്ടതുമില്ല, വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ അത് ഫസ്റ്റ് ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റായിട്ട് തോന്നിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഷെയറാക്കിയത്. അല്ലാതെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വീഡിയോക്കകത്ത് എന്തായാലും പറയണമെന്നില്ല. എന്നാലും പല യൂട്യൂബേഴ്സും വണ്ടിയെ പൊക്കി തള്ളി അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഉടനെ ചാടി വീഴുന്ന വണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് അടിച്ചു നോക്ക്. നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. ടെസ്റ്റ് ഡ്രൈവിന് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നിങ്ങളൊരു 250-300 സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അപ്പാച്ചി R3 TVS. പഴയ TVS ഒന്നും അല്ല കേട്ടോ. നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നുള്ളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് TVS. കിടിലം കിടിലം വണ്ടികളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതേ കണക്കുള്ള അടിപൊളി വണ്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വിഷ്ണു അങ്ങനെ എന്താണ് പയ്യന്റെ പേര് പറഞ്ഞ ആ പയ്യനാണ് നമ്മൾ വിളിച്ചിട്ട് നമ്മളിവിടെ TVS ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. R2 തന്നെ എക്സോസ്റ്റിനോടത്തുള്ള ഒരു രക്ഷയില്ല കേട്ടോ. ഒരു യുണീക്ക് സൗണ്ട് ആയിരിക്കും. 3 ഒരു യുണീക്ക് സൗണ്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. ഒരു ഭയങ്കര സൈലന്റ് പോലെ തോന്നി എക്സോസ്റ്റ് ഉണ്ട്. അല്ലാ വണ്ടി ഓവറോൾ ലുക്ക് സീറ്റിംഗ് പൊസിഷൻ ആയാലും ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ ബ്രോക്ക് ഒരു കണ്ടന്റ് ആയിക്കോട്ടെ, നമുക്കൊരു സന്തോഷമാവുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ നമ്മളുടേതായ ഐഡിയയിൽ ചെയ്ത ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ഇമ്പ്രഷൻ ആ ഒരു രീതിക്കുള്ള വീഡിയോ ആയിട്ട് കണ്ടാൽ ഫുള്ള് റിവ്യൂ ആയിട്ട് അങ്ങനത്തെ രീതിക്കൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം വേറെ ഒന്നും പറയാനില്ല, ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ലെനും കൂടെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ സാധനം എന്തായാലും അടുത്ത വീഡിയോക്ക് അത് കാണിക്കാം. അപ്പം ഇനി വീഡിയോസ് പറഞ്ഞ വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത് നിൽക്കാൻ തുടങ്ങി. ബൈ ബൈ. ശരി എന്നാൽ.